കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ, അതായത് 2000, 3000, 4000 തൊട്ട് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ കൊണ്ടുവന്ന പറ്റിയ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ. ഇത് ഏകദേശം 10 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെൻറ്റിൽ 2000, 3000 രൂപയൊക്കെ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് ആ വണ്ടി. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴത്താണ് നമ്മുടെ അനുസ് ആട്ടോ ഗ്യാരേജിലാണ് നിൽക്കുന്നത്. അതായത് നമ്മുടെ ഷാജി ചേട്ടൻ്റെ ഷോപ്പിലാണ് നിൽക്കുന്നത്, യൂസ്ഡ് ബൈക്സിൻ്റെ ഷോപ്പിലാണ് നിൽക്കുന്നത്. അപ്പം പുതിയ ഒരുപാട് കളക്ഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലേ ചേട്ടാ? വണ്ടി കുറേ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് അല്ലേ? ഓക്കെ, അപ്പം നമുക്ക് കുറേ അധികം വണ്ടികൾ വന്നിട്ടുണ്ട്. ക്ലാസിക് 500 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബുള്ളറ്റ് ഐറ്റംസ്, പുതിയ സ്കൂട്ടർ ഐറ്റംസ്, ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ട് ചേട്ടാ വിശേഷം? സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നില്ലേ? ഫിനാൻസ് എല്ലാ ജില്ലകളിലും കൊടുക്കുന്നുണ്ട്, എല്ലാ ജില്ലയിലും കിട്ടുന്നുണ്ട് ഫിനാൻസ്, കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറഞ്ഞ ഫിനാൻസിലൊക്കെ ഉള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടൊക്കെ? വിളിയൊക്കെ ഉണ്ടല്ലേ? ആണല്ലേ? ഓക്കെ, അപ്പൊ നമുക്കെന്നാ വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം അങ്ങ് പറയാം അല്ലേ? അപ്പം നമ്മൾ ഇവിടുന്ന് വണ്ടികളുടെ ഡീറ്റെയിൽസ് തുടങ്ങാം. 2019 ബസ്സിനോ അല്ലേ? 2019 ബസ്സിനെ ആണ് വണ്ടി. സിംഗിൾ ഓണർ വണ്ടിയാണ്. മീറ്ററിൽ ഏകദേശം 61 കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട്. എങ്ങനെ ചേട്ടാ വില എങ്ങനെയാ? 63000. 63000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ വില എന്ന് പറഞ്ഞാൽ. പിന്നെ 55 രൂപ അല്ലേ? 55 രൂപ വരെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. 63 രൂപയാണ് വില ചോദിക്കുന്നത്. അപ്പം വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. സിംഗിൾ ഓണർ വണ്ടിയാണ്, രണ്ട് പുതിയ ടയർ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അപ്പം വേണ്ടവർക്ക് വിളിക്കാം. പിന്നെ ഫിനാൻസ് നമുക്ക് എല്ലാ ജില്ലയിലും കിട്ടും. ഏതൊക്കെ ഫിനാൻസ് നമുക്ക് കൊണ്ട്? ഫിനാൻസിന് 4 പേരുണ്ട്. ഉണ്ടല്ലേ? ടീമുണ്ട്. നമുക്ക് എന്തൊക്കെയാ പ്രൂഫ്? എന്തൊക്കെയാ വേണ്ടത്? ആധാറ്, കരമടച്ച രസീത്, പിന്നെ പാസ്ബുക്ക്, പാൻ കാർഡ് ഉണ്ട്, പാൻ കാർഡ് അല്ലെങ്കിൽ ഇലക്ഷൻ ഐ ഡി ഉണ്ട്. പിന്നെ ഒരു പ്രൂഫ് ജാമ്യം നിൽക്കുന്ന ആളുണ്ട്, ആധാറിന്റെ പ്രൂഫ്. അതിനുശേഷം നമുക്കുള്ളത് ഒരു 350 ആണ്. ഏട്ടാ എങ്ങനെ അതിന്റെ മോഡലും കാര്യങ്ങളൊക്കെ? 2019 ലാസ്റ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ്. 4803 കിലോമീറ്റർ ആണ് വണ്ടി ഓടിച്ചിരിക്കുന്നത്. കമ്പനി വിട്ട ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. അതുപോലെ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അപ്പൊ അതിനെങ്ങനെയാ ഫിനാൻസ് കാര്യങ്ങൾ, വിലയൊക്കെ എങ്ങനെയാ? 1,40,000 ഓക്കെ, 1,40,000 വണ്ടി വില ചോദിക്കുന്നത്. 140,000 നമുക്ക് ഫിനാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. അപ്പം സീറോ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുവന്ന പറ്റിയ ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ. 20 രൂപ എന്തായാലും ഫുൾ ഫിനാൻസ് അവൈലബിൾ ആണ്. പക്ഷേ അഥവാ ഇനി എന്തെങ്കിലും അടയ്ക്കേണ്ടി വന്നാലും ഏകദേശം 5-10 മാത്രം അടച്ചാൽ മതി. അതായത് 5,000-10,000 അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റും. അതായത് നീറ്റ് വണ്ടിയാണ്, ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല വണ്ടിയാണ്. 4803 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല പുതിയ സീറ്റ് കവറും അതുപോലെ തന്നെ എല്ലാം നല്ല ക്ലീൻ വണ്ടി അല്ലേ? കേരളത്തിൽ ഒരു മിലിറ്ററിക്കാരൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. ലീവിന് വന്നുകൊണ്ടിരുന്ന സമയത്ത് മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. നല്ല നീറ്റ് വണ്ടിയാണ്. 140,000 രൂപയാണ് വണ്ടിയുടെ വില എന്ന് പറയുന്നത്. അതിനുശേഷം ഉള്ളത് ഒരു 350 തന്നെയാണ് ബുള്ളറ്റ്. സ്റ്റാൻഡേർഡ് 350 ആണ്. ഏകദേശം 63000 കിലോമീറ്റർ മീറ്റർ കാണിച്ചിട്ടുണ്ടല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല രണ്ട് പുതിയ ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. മോഡൽ ഏതാ? 2018 മോഡൽ വണ്ടിയാണ്. 100,000 രൂപയാണ് വണ്ടിയുടെ വില ചോദിക്കുന്നത്. ഫിനാൻസ് കിട്ടും അല്ലേ? 85 രൂപ ഫിനാൻസ് കിട്ടും. 15,000 രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു വണ്ടി. ഇപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അതിനുശേഷം ഉള്ളത് ഒരു പൾസർ 150 അല്ലേ? പൾസർ 2019 മോഡൽ പൾസർ 150 ആണ്. എന്താ ഓടിയിട്ടുണ്ടത്? അതുപോലെ തന്നെ തൊട്ട് ഫ്രണ്ട് റോഡാണ്, ഓട്ടോയൊക്കെ പോകുന്ന നല്ല സൗണ്ട് ഉണ്ട്. 26,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. എങ്ങനെയാ മോഡൽ? എത്രയായിരുന്നു? 2019 26,000 കിലോമീറ്റർ ഓടിച്ചു. 75 രൂപ ആണ് വണ്ടി വരെ ചോദിക്കുന്നത്. 65 രൂപ വരെ ഫിനാൻസ് കിട്ടും. ഏകദേശം 10 രൂപ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് പൾസർ 150. അതിനുശേഷം ഉള്ളത് ഒരു എൻഡോർക്ക് അല്ലേ? 2020 മോഡൽ എൻഡോർക്ക് ആണ്. എന്താ ഓടിയിട്ടുണ്ട്? അത് 2020 മോഡൽ എൻഡോർക്ക് ആണ്. 37,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഇപ്പം വേണ്ടവർ സിംഗിൾ ഓണർ അല്ലേ? സിംഗിൾ ഓണർ ഉണ്ട്. പക്ഷെ ബാക്കി ടയർ കുറച്ച് പോയതാ, മാറേണ്ടി വരും അല്ലേ? ബാക്കി ടയർ മാറേണ്ടി വരും. സിംഗിൾ ഓണർ വണ്ടിയാണ്. എന്താ വരെ ചോദിച്ചു? 68-65 രൂപ വരെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. വണ്ടി വരെ ചോദിക്കുന്നത് 70,000 രൂപയാണ്. ഏകദേശം 5,000-6,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ
കൊണ്ടുപോകാൻ പറ്റിയൊരു വണ്ടിയാണ്. അപ്പോൾ അത് വേണ്ടൊരു കുറപ്പായിട്ടും വിളിക്കാം. അതിനുശേഷം ഉള്ളത് FC അല്ലേ? FC നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ FC 250 ആണ്. അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാം, കഴിഞ്ഞ വീഡിയോയിലെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട്. മോഡൽ എത്രയായിരുന്നു? 2017 ആ, കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. നീറ്റ് വണ്ടിയാണ് ഇത്. ഫിനാൻസ് ഒരാൾക്ക് 28 kilometers 28,000 kilometers ആണ്. 65,000 ഫിനാൻസ് കിട്ടും. 65,000 ഫിനാൻസ് കിട്ടും. വണ്ടി വില ചോദിക്കുന്നു, ഓക്കെ 80,000 ചോദിക്കുന്നത്. 65,000 ഫിനാൻസ് കിട്ടും. ഇനി 80,000 എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാനും തയ്യാറാണ്. അപ്പോൾ വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം. കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അതിനുശേഷം ഉള്ളത് ഒരു ഗ്ലാമർ I3S ആണ്. നല്ല വണ്ടിയാണ്. മൈലേജ് ഒക്കെ ഇപ്പോഴും ആണല്ലോ, പെട്രോൾ വിലക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മൈലേജ് ഒക്കെ ഉള്ള നല്ല വണ്ടിയല്ലേ? നമുക്ക് 50 രൂപ 58 രൂപ 50 രൂപയാണ് വണ്ടിയുടെ ചോദിക്കുന്നത്. ആ 32,000 kilometers ഓടിയിട്ടുണ്ട്. 48 രൂപയ്ക്ക് കൊടുക്കാം. 45 രൂപ ഫിനാൻസ് കിട്ടും. ഏകദേശം 2,000 kilometers 2,000 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റും. 2,000-3,000 രൂപയൊക്കെ അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് ആ വണ്ടി എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഉള്ളത് ഡിയോ അല്ലേ? 2020 മോഡൽ ഡിയോ ആണ്. എങ്ങനെ വിലയൊക്കെ? 68 രൂപ 68 രൂപയാണ് ഡിയോയുടെ വില. ഫിനാൻസ് കിട്ടുമല്ലോ? 55 രൂപ വരെ ഫിനാൻസ് കിട്ടും. ഇപ്പോൾ വേണ്ടവർക്ക് വിളിക്കാം. ഏകദേശം എത്ര? സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 25,000 kilometers വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ ഉള്ള ഡിസ്കവർ അല്ലേ? ഡിസ്കവർ എങ്ങനെ? 2016 മോഡൽ വണ്ടി. 28 രൂപയാണ് ചോദിക്കുന്നത്. ഡിസ്കവർ 125 ആണ്. 23 രൂപ ഫിനാൻസ് കിട്ടും അല്ലേ? 23,000 രൂപ ഫിനാൻസ് കിട്ടും. പിന്നെ ഉള്ളത് കിറ്റുള്ള 180 ആണ്. കിറ്റുള്ള 180 വേണ്ടവർക്ക് വിളിക്കുക. അതുപോലെ തന്നെ എത്ര ഓടിയിട്ടുണ്ട് കേട്ടോ ഇത്? ഓണർഷിപ്പ് ഒക്കെ എങ്ങനെ? 50,000 സിംഗിൾ ഓണർ വണ്ടിയാണ്. 43,000 kilometers വണ്ടി ഓടിയിട്ടുണ്ട്. നീറ്റ് വണ്ടി അല്ലേ? 65 രൂപ ചോദിക്കുന്നത്. 55 രൂപ ഫിനാൻസ് കിട്ടും. ഇപ്പം 10,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും അല്ലേ? 10,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകും. അപ്പോൾ വേണ്ടവർക്ക് വിളിക്കാം. അതിനുശേഷം ഉള്ളതും ഒരു നമുക്ക് അഡ്വാൻസ് ആയിരിക്കുന്ന വണ്ടി അല്ലേ? 2020 വണ്ടിയാണ്. 80 രൂപ അതല്ലേ? അപ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല. 75 രൂപ ഫിനാൻസ്. ആ അപ്പം ഈ വണ്ടി 2020 അല്ലേ? 2020 മോഡൽ അഡ്വാൻസ് ആയി. 80 രൂപ അഡ്വാൻസ് ആയ വണ്ടിയാണ്. 75 രൂപ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. അപ്പം അഡ്വാൻസ് ആയിരിക്കുവാണ്. ഓക്കെ, അപ്പം ഇത്രയും വണ്ടികളുടെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തു. അതിനുശേഷം ഉള്ളത് ഒരു ക്ലാസിക് 350 അല്ലേ? ക്ലാസിക് 350 ആ 2016 മോഡൽ വണ്ടിയാണ്. 15 ലാസ്റ്റ് 2016 കൂട്ടിയോ. ഏകദേശം 25,000 kilometers മീറ്ററിൽ കാണിച്ചിട്ടുണ്ട് വണ്ടിയുടെ. അതുപോലെ തന്നെ രണ്ട് പുതിയ ടയർ കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. നല്ല നീറ്റ് വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുമല്ലോ? 80 രൂപ ഫിനാൻസ് കിട്ടും. എങ്ങനെ വില? 1 രൂപ ചോദിക്കുന്നത്. 20,000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. അപ്പം 80,000 രൂപ വരെ ഫിനാൻസ് കിട്ടും. സിംഗിൾ ഓണർ വണ്ടിയല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പോൾ വേണ്ടവർ ഉറപ്പായിട്ടും വിളിക്കാം. ക്ലാസിക് അതുപോലെ സ്റ്റാൻഡേർഡ് വണ്ടികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരാം. ഇവിടെ വണ്ടികൾ ഇരിപ്പുണ്ട്. അതിനുശേഷം ഉള്ളതൊരു ആക്റ്റീവ അല്ലേ? 2021 ലാസ്റ്റ് മോഡൽ ആക്റ്റീവ. നല്ല നീറ്റ് വണ്ടിയാണ്. 10,000 അല്ലേ? 10,000 kilometers ഓടിയിട്ടുള്ള വണ്ടിയാണ്. നീറ്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർ അല്ലേ? ആണല്ലേ? ഹെഡ്ലൈറ്റ് ഒരു ഉരച്ചിലുണ്ട്. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല ആണല്ലേ? വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ 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 ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. ഫ്രണ്ടിൽ ഒരു ചെറിയ സ്ക്രാച്ച് ഉണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ വേറെ കുഴപ്പങ്ങളോ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിക്ക്. അപ്പം ഇതെങ്ങനെയാ വില? എങ്ങനെ? 78 രൂപയ്ക്ക് കൊടുക്കാം. ആ 80 ചോദിക്കുന്നത്. 78 രൂപയ്ക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഫിനാൻസ് 70 രൂപ അടുത്ത് ഫിനാൻസും കിട്ടും. ഏകദേശം 8 രൂപയൊക്കെ ഉണ്ടെങ്കിൽ 8,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാം ഈ ഒരു വണ്ടി. അതിനുശേഷം ഉള്ളത് ഹോർണറ്റ് അല്ലേ? ഹോർണറ്റ് എങ്ങനെയാ വില? മോഡല് പിന്നെ നല്ല വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. ഡിസ്ക് ഫ്രണ്ട് ഡിസ്ക് ടൈപ്പ്. 32,000 kilometers ആ ബാക്കിലെ ടയർ തേഞ്ഞ് കുറച്ച് തേഞ്ഞിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം ഓടാനുള്ള ടയറുണ്ട്. ചെയിൻ സ്പോക്കറ്റ് ഒക്കെ പുതിയ ഇട്ടതേ ഉള്ളൂ. ആണല്ലേ? എല്ലാം നീറ്റ് വണ്ടിയാണ്. അപ്പം 44,000 രൂപ വരെ ഫിനാൻസ് കിട്ടും. വണ്ടി വില ചോദിക്കുന്നു 50 രൂപ ചോദിക്കുന്നു. ഏകദേശം 5,000-6,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അപ്പം ഇതാണ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ വീണ്ടും ഒരു 180 ഉണ്ട് അല്ലേ?
180 ഗിഫ്റ്റുള്ള മോഡൽ 180 ആണ്. എങ്ങനെയാ മോഡൽ? 2019 തന്നെയാണ്. 2019 ആണ് വില. 55 രൂപ ഫിനാൻസ് കിട്ടും. 60 രൂപ വണ്ടി വില. വണ്ടി വില ആ 60 രൂപ വണ്ടി വില 55 രൂപ ഫിനാൻസ് കിട്ടും. 2021 മോഡൽ പൾസർ 125 ആണ്. 75 രൂപ അല്ലേ? നീറ്റ് വണ്ടിയാണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇരുപത്താറായിരം കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത്. ഫിനാൻസ് എത്ര രൂപ വരെ കിട്ടും? 65 രൂപ കിട്ടും അല്ലേ? വണ്ടികൾ ചോദിക്കുന്നത് 75 രൂപ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ഷൈൻ ഉണ്ട്. ഷൈൻ എങ്ങനെ? 55 രൂപ. ഷൈൻ 55 രൂപയാണ് ഷൈൻ്റെ വില. 50 രൂപ ഫിനാൻസ് കിട്ടും. 5000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഇത്രയൊക്കെയാണ് ഈ ഇവിടെ ഇരിക്കുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ്, അകത്തിരിക്കുന്ന വണ്ടിയുടെ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ വെളിയിൽ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട്. അതിൻ്റെ അവിടെയും കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് തുടങ്ങി ഇങ്ങോട്ട് വരാം. ഇനി നമ്മൾ വെളിയിലോട്ട് വരുവാണെങ്കിൽ കുറച്ചധികം വണ്ടികൾ ഇരിപ്പുണ്ട്. അപ്പം ആദ്യം തന്നെ ആക്റ്റീവ അല്ലേ? ആക്റ്റീവ 14 മോഡൽ വണ്ടി 25 രൂപയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ റേ 2018 വണ്ടി 53 രൂപ. 2018 ഫിനാൻസ് കിട്ടുന്നുണ്ട്. ഫിനാൻസ് 45 രൂപ വരെ ഫിനാൻസ് കിട്ടും. വണ്ടികളെ ചോദിക്കുന്നത് എത്രയാണ്? 53 രൂപയാണ് ചോദിക്കുന്നത്. 2018 അപ്പം വേണമെന്നുള്ളെങ്കിൽ ഉണ്ടെങ്കിൽ വിളിക്കാം. ഫ്രണ്ട് അലോയ് വീല് ഡിസ്കൊക്കെ വരുന്ന വണ്ടിയാണ്. അതുപോലെ തന്നെ നമുക്ക് പൾസർ 160 അല്ലേ? NS 160 ആണ്. എങ്ങനെയാണ് ചോദിക്കുന്ന വില? നമുക്ക് 78 രൂപ 78 രൂപയ്ക്ക് അല്ലേ? 62 രൂപ 62 രൂപ ഫിനാൻസ് കിട്ടും. അപ്പം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം. അതുപോലെ തന്നെ ക്ലാസിക് ഇല്ലത് ജൂപ്പിറ്റർ അല്ലേ? ജൂപ്പിറ്റർ ക്ലാസിക് ആണ്. 46000 രൂപ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി 46000 രൂപയാണ്. മോഡൽ എത്ര? 2017 ലാസ്റ്റ് ആണ്. അതുപോലെ തന്നെ വീഗോയോ? വീഗോ 2014 വണ്ടി 21 രൂപ. 2014 മോഡൽ വണ്ടി 21 രൂപയാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ജൂപ്പിറ്റർ, അതുപോലെ തന്നെ ഒരു ജൂപ്പിറ്റർ ഉണ്ട്. 18 മോഡൽ ജൂപ്പിറ്റർ 50 രൂപ അല്ലേ? ഫിനാൻസ് കിട്ടുമല്ലോ? 46 രൂപ ഫിനാൻസ് കിട്ടും. 4000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ജൂപ്പിറ്റർ ആണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ആക്റ്റിവ 125 2016 മോഡൽ വണ്ടി 40 രൂപയാണ് ചോദിക്കുന്നത്. 33 രൂപ ഫിനാൻസ് കിട്ടും. അതുപോലെ തന്നെ ഒരു പ്ലഷർ ഉണ്ട്. 40 രൂപയാണ് പ്ലഷറിന്റെ വില. അത് മോഡൽ ഏതാ? 40 രൂപ ചോദിക്കുന്ന 35 രൂപ ഫിനാൻസ് കിട്ടും. 18 മോഡൽ വണ്ടിയാണ്. 2017 ലാസ്റ്റ് മാസ്ട്രോ 37 രൂപയാണ് ചോദിക്കുന്നത്. 33 രൂപ വരെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. എല്ലാം കുറഞ്ഞ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടികളാണ് കൂടുതലും. അതെ, 24 ലാസ്റ്റ് വരെ പേപ്പറുള്ള ഏത് മോഡലാ? 2004 മോഡൽ നീറ്റ് വണ്ടി അല്ലേ? എത്ര ചോദിക്കുന്നത്? 15 രൂപയ്ക്ക് കൊടുക്കുക അല്ലേ? ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ ആക്റ്റീവ 125 വേറൊന്നുണ്ട്. 35 രൂപ 2014 മോഡല്. 2015 മോഡല് 33000 രൂപയാണ് 2015 മോഡൽ ആക്റ്റീവ. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഷൈൻ ഇല്ലേ? ഒരു 40 രൂപ 40 രൂപ അല്ലേ? 2017 മോഡൽ ഷൈന് 40 രൂപയ്ക്ക് കൊടുക്കാം. ഗ്ലാമർ ഉണ്ട്. ഗ്ലാമർ 18 മോഡൽ 48 രൂപ. ഓക്കെ, പിന്നെ ഉള്ളത് സ്പ്ലെൻഡർ. അത് 25 രൂപ 23 രൂപ 2009 മോഡൽ സ്പ്ലെൻഡർ ആണ്. 25 ചോദിക്കുന്ന 23 രൂപയ്ക്ക് കൊടുക്കും. ഷൈൻ വന്നിട്ട് 50 രൂപയാണ് ചോദിക്കുന്നത്. മോഡൽ ഏതാ? 19 മോഡൽ. 48 രൂപ. മോഡൽ ഏതാ? 2017 45 രൂപ ഫിനാൻസ് കിട്ടും. 48 രൂപയാണ് ചോദിക്കുന്നത്. 3000 രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഒരു ഷൈനും കൂടെ ഉണ്ട് ഇവിടെ. 13 മോഡൽ അല്ലേ? അത് വന്നിട്ട് 21 രൂപ 21 രൂപ അല്ലേ? ഓക്കെ ഓക്കെ. അതിനുശേഷം ഉള്ളത് നമുക്ക് പിന്നുള്ളത് പിന്നെ ഡാസിലർ അല്ലേ? ഡാസിലർ ഏതാ മോഡൽ? അത് 2010 അത് നമുക്ക് 13 രൂപ കൊടുക്കാം. അതുപോലെ തന്നെ യമഹ അതായത് ആൽഫ അല്ലേ? അത് എത്ര ചോദിക്കുന്നത്? അത് വന്നിട്ട് 2015 വണ്ടിയാണ്. 15 വണ്ടി 25 രൂപ 25 രൂപ അല്ലേ? ഓക്കെ ഓക്കെ. പിന്നുള്ളത് ഗ്ലാമർ ഉണ്ട്. അത് 27 രൂപ. ആ മോഡല്? 2014 മോഡല്. പിന്നെ 16 വണ്ടി 26 രൂപ
16 മോഡല് 26 രൂപ മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഫിനാൻസ് കിട്ടുമല്ലോ, ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ്. ഇതും 2020 മോഡൽ അല്ലേ, 42 രൂപ. ഫിനാൻസ് കിട്ടുമല്ലോ, ഫിനാൻസ് 40 രൂപ ഫിനാൻസ് കിട്ടും. അതിനുശേഷം ഉള്ളത് ഹോണ്ട ഡ്രീം യുഗയാണ്, 20,000 രൂപ. മോഡൽ ഏതാ? 2015 അല്ലേ. ചെറിയ പണിയൊക്കെ ഉള്ള വണ്ടിയാണ്. മറ്റേ 55 രൂപയ്ക്ക് ആക്സസ് ഒരെണ്ണം ഇരിപ്പുണ്ട്. അതിന്റെ ഫോട്ടോ എടുത്ത് അതിന് സൈഡിൽ കാണിക്കാം. അതുപോലെ തന്നെ അത് മോഡൽ ഏതായിരുന്നു? 2018 മോഡല്. 45 രൂപ ഫിനാൻസും കിട്ടുന്ന വണ്ടിയാണ്. അപ്പം ഈ കടയിൽ ഇത്രയധികം വണ്ടികളാണ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. ഹൻസ് ആട്ടോ ഗ്യാരേജ് എന്നാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ പേര്. മേളിൽ ബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ്. അപ്പം പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടയടുത്താണ് ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷാജി ചേട്ടൻ്റെയാണ് ഷോപ്പ്. ഹൻസ് ആട്ടോ ഗ്യാരേജ് എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. അപ്പം നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ഒരുപാട് വണ്ടികളുണ്ട്. അപ്പം വണ്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞിട്ടുമുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്ത് കുറച്ചധികം വണ്ടികൾ ഇരിപ്പുണ്ട്. ബുള്ളറ്റ്, അതുപോലെ തന്നെ ആക്റ്റീവ, അതൊക്കെ ഫിനാൻസിൽ റെഡിയായി കൊടുക്കാനെ കൊണ്ടെല്ലാം റെഡി ആയിരിക്കുന്ന ആ സൈഡിലും ഉണ്ട്. അപ്പം മാസ്റ്ററോയും അതൊക്കെ കൊടുത്തേക്കുന്ന വണ്ടിയാണ്. അതെല്ലാം ഫിനാൻസിൽ റെഡി ആയിട്ടുള്ള വണ്ടികളാണ്. അപ്പോൾ ഇതുപോലെ ഫിനാൻസിൽ വണ്ടികൾ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിലും റെഡി ക്യാഷിന് വാങ്ങണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വണ്ടി കൊടുത്തിട്ട് ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്ത് ഒരു വേറൊരു വണ്ടി നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തിനും വിളിക്കാം. നമ്മുടെ ഷാജി ചേട്ടനെ വിളിക്കാം. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിയിൽ നിന്നും പത്തനംതിട്ടയ്ക്ക് പോകുമ്പം കോഴഞ്ചേരി കഴിഞ്ഞിട്ട് ഏകദേശം തെക്കേമല കഴിഞ്ഞൊരു ഏകദേശം 2 കിലോമീറ്റർ ഒരു 1.5 കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് തുണ്ടരത്താണ്, ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ഷോപ്പ്. തെക്കേമല നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1.5 കിലോമീറ്റർ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ഷോപ്പ്. അപ്പം നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരിക്ക് വരുമ്പോൾ നെല്ലിക്കാല കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വലത് സൈഡിലാണ് ഈ ഒരു ഷോപ്പ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം. അപ്പോൾ ഷാജി ചേട്ടൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങളുടെ ഇരിക്കുന്ന വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് പുതിയ വണ്ടി റെഡി ക്യാഷിന് വാങ്ങാനാണെങ്കിലും ഫിനാൻസിന് വാങ്ങാനാണെങ്കിലും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ, അതായത് 2,000, 3,000, 4,000 തൊട്ട് ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് വണ്ടി വാങ്ങിക്കാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഷോപ്പിലെ വിശേഷം. അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.